നിങ്ങൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? എന്നിട്ടും നിങ്ങളെ വീട്ടിൽ ബുഷ് ഓറഞ്ച് ഇല്ലേ? എങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു ചെടി ഞാൻ വാങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷമാവാനായി. ഇതിനെ മുകളിൽ കായല്ലാതെ ഈ ഒരു പ്ലാന്റ് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മളെ ബുഷ് ഓറഞ്ചിന്റെ ജ്യൂസാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അതിഥികളൊക്കെ വരുന്ന സമയത്ത് ജ്യൂസ് അടിച്ച് അവരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നമ്മളെ ഗാർഡൻ നല്ല അടിപൊളിയാക്കിയിട്ട് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു പ്ലാനിനെ കൊണ്ട് ഉപകരിക്കും. കാരണം എന്താ വിചാരിച്ചാൽ എപ്പോഴും ഒരു യെല്ലോ കളർ ഫ്രൂട്ട് ഇതിൻ്റെ മുകളിൽ എന്തായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളൂ. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നടേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനെ കാണാൻ ഒരു ചെറിയ ചെറുനാരങ്ങേൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഈ തോല് പൊളിച്ച് കഴിഞ്ഞാൽ ഇതൊരു കറക്റ്റ് ഓറഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ടേസ്റ്റ് ഇതിനില്ല കേട്ടോ. ശരിക്കും നല്ലൊരു പുളിയാണ് ഇതിന്. പക്ഷേ ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ കളറും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ചെറിയൊരു ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു രണ്ട് ടേസ്റ്റും അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അതുപോലെ തന്നെ നല്ല ഗ്രീൻ കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു കായ കാണാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ വൈറ്റ് ഫ്ലവറാണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്. സാധാരണ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ പൂക്കളും ഇതാ കുഞ്ഞു കുഞ്ഞു കായകളായിട്ട് മാറിയ ടൈമിനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പ്ലാന്റിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതിൻ്റെ കെയറും വളരെ സിമ്പിളാണ്. നമ്മൾ വീട്ടിലേക്ക് കുറേ ചെടികൾ ഇങ്ങനെ എടുക്കാൻ പോയൊരു ടൈമിനാണ് ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടും കൂടി കാണുന്നത്. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് എടുക്കാൻ തന്നെ കാരണം ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കാരണം ഇതിന് നല്ല പുളിപ്പുണ്ട്. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു കായ കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കും ഈ ഒരു ഫ്രൂട്ടിന്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് വാങ്ങിയതാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന രണ്ട് പ്ലാന്റ്സുമാണ്. നമുക്കൊരിക്കലും ഇത് വാങ്ങിയതിൻ്റെ ഒരു കുറ്റബോധമോ കാര്യങ്ങളൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പിന്നെ വാങ്ങിയ ടൈമിന് ഇതിന് ഏകദേശം 150 രൂപയാണ് റേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അധിക നേഴ്സറിയിലും ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള നേഴ്സറിയിലൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു വെള്ള കളറിലുള്ള ഒരു പൂവാണ് ഉണ്ടാവുക. ഇപ്പോൾ പൂവില്ല, ചെറിയൊരു മൊട്ടുണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അതാ ഈ പൂവെല്ലാം കുഞ്ഞു കുഞ്ഞു കായകളായിട്ടുള്ളതാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ പഴം പറിക്കുന്നതിന് പകരമായിട്ട് രണ്ടും മൂന്നും പഴം തന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടായിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു യെല്ലോ കളറാവും. ആ ഒരു സമയത്ത് നമ്മളെ ഗാർഡന് അലങ്കാരമാക്കാൻ ഇതിനെക്കാട്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ല. ഫ്രൂട്ട് പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ആണല്ലോ. അപ്പം ഏത് സമയവും കായ്ച്ചൊരു മഞ്ഞ കളറ് ഫ്രൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് എന്തായാലും നമ്മൾ വാങ്ങി വളർത്തേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഇനി ഞാൻ ഇതിൽ കുറച്ചെണ്ണം പറിച്ചിട്ട് നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചു തരാം. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് പഴുത്ത കായകളാണ് നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു യെല്ലോ കളർ, അത്യാവശ്യം ഒരു യെല്ലോ കളർ ആയിട്ടുള്ള കുറച്ച് കായകൾ നമ്മൾ പറിച്ചതിന് ശേഷം നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. മണ്ണെല്ലാം തെറിച്ചിട്ടുണ്ട്, മഴ പെയ്ത ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണെല്ലാം തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ തോൽ ഇതുപോലെ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ ആയിട്ട് മാറ്റിക്കൊടുക്കണം. അപ്പോൾ ഈ തോലെല്ലാം മാറ്റുമ്പോൾ കറക്റ്റ് ഇത് ഒരു ഓറഞ്ചാണ് കേട്ടോ. ഒരു കുഞ്ഞ് മിനി ഓറഞ്ച് എന്ന് പറയാം കണ്ടോ. ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ ലുക്ക് തന്നെയാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ കുരുകളൊക്കെ കുറച്ചൊന്ന് കളഞ്ഞു കൊടുത്തിട്ട് ശേഷം വേണം നമ്മളിതാ ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ അപ്പോൾ കണ്ടില്ല, എൻ്റെ കയ്യിൽ കണ്ടിട്ടില്ലേ, നല്ല ഒരു കുഞ്ഞൻ ഓറഞ്ച് തന്നെ. നല്ല പുളിയാണ് കേട്ടോ, വായിൽ വെക്കാൻ പറ്റത്തില്ല, നല്ല പുളിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫൈനലി നമ്മളിതാ ജ്യൂസ് അടിച്ചിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരാം. എങ്ങനെയുണ്ട്, ലുക്ക് തന്നെ അടിപൊളിയാണ് അല്ലേ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനും അടിപൊളിയാണ്. ഇതാ കുറച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ചിട്ട് ജ്യൂസ് ഇങ്ങനെ അടിച്ച് കുടിക്കാറുണ്ട്. നല്ലൊരു റിഫ്രഷിംഗ് ആണ്. നല്ലൊരു കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഒക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ കൂടി ചെയ്ത് നോക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് പറിച്ചിട്ട് നമ്മൾ അത് കഴിക്കുന്ന ടൈമിന് ഒരു എക്സ്ട്രാ അതിനൊരു ടേസ്റ്റ് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഞാൻ ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ നടുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാസത്തിൽ ഇങ്ങനെ സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് അധികം കൊടുക്കാറ്. നമ്മളെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇല്ലേ, ആ വേസ്റ്റെല്ലാം വെള്ളത്തിലിട്ടതിന് ശേഷം അതെല്ലാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ആ സ്ലറിയും അതുപോലെ തന്നെ ചാണകം ഉപയോഗിച്ചിട്ടുള്ള സ്ലറികളൊക്കെയാണ് അധികം ഈ ഒരു പ്ലാനിന് ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ വലിയ രീതിയിൽ വളമൊന്നും ചെയ്തു കൊടുക്കാറില്ല കേട്ടോ, വളരെ കുറച്ച് വളം. അപ്പോൾ നമ്മൾ അങ്ങനെ വലിയ കെയറൊന്നും വളർത്തേണ്ട ഒരു പ്ലാന്റ് ഒന്നുമല്ല. ഇതിന് കൂടെ തന്നെ ഞാനൊരു ചെറുനാരങ്ങയുടെ തൈയും കൂടി വാങ്ങിയിരുന്നു. അപ്പോൾ അതിപ്പോഴും ചെറു തന്നെയാണ്. കാരണം അത് പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് നല്ല റിസൾട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ.
അപ്പൊ നിങ്ങൾ എന്തായിട്ടും വാങ്ങിയിട്ട് ഉണ്ടാക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത്. നമ്മൾ പോട്ടിൽ നടുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് നിലത്ത് നടുന്നതാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്ഥലം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ പോട്ടിൽ നടട്ടോ, വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം. കാരണം അത് അധികം അങ്ങോട്ട് വലുതാവും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു അത്യാവശ്യം ഈ ഒരു വലുപ്പം തന്നെയായിരിക്കും ഈ ഒരു പ്ലാന്റിന് എന്തായിട്ട് ഉണ്ടാവുക. അപ്പോൾ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് പോട്ടിലും വേണമെങ്കിൽ നടാം. അപ്പൊ അത്യാവശ്യ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായിട്ടത് മണ്ണിൽ തന്നെ നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ മുറ്റത്ത് വലിയൊരു മരം ഉണ്ട് കേട്ടോ. ഈ ഒരു വലിയ മരത്തിന്റെ താഴെയാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശം തേടി 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 വളർന്ന് വളർന്ന് ഇതാ ഇവിടെ എത്തിയതാണ് കേട്ടോ. സൂര്യപ്രകാശം അന്വേഷിച്ച് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ബുഷ് ഓറഞ്ചും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് മറന്നുപോലെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഒരു എനർജി വരുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.